എന്റെ മോൻ അതിന്റെ ഉള്ളിൽ കയറി ചരിഞ്ഞുകൊണ്ടിരിക്കണ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് തുണി വിരിക്കാൻ മുകളിൽ പോയതാ. ഇത് കീറുന്നുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ. രാവിലെ 7:10 കളമശ്ശേരി കൂനന്തൈ ബീരാക്കുട്ട റോഡിൽ പൂക്കൈതയിൽ ഹംസയുടെ നാല് നില വീട് ചരിയാൻ തുടങ്ങിയത്. വീട് ചരിയുന്നത് ആദ്യം കണ്ടത് അയൽവാസിയായ കളമശ്ശേരി കൗൺസിലർ ബിന്ദു മനോഹരന്റെ അമ്മ സരളയാണ്. ഉച്ചത്തിൽ നിലവിളിച്ച് മകളെ വിളിച്ചുണർത്തി. ഉടൻ അയൽവാസികളെയും വിവരമറിയിച്ചു. 7:10 ആ സമയം തുണി വിരിക്കാൻ മോളിൽ പോയതാ. ഈ സ്റ്റെയർ അങ്ങോട്ട് കയറി മുകളിലോട്ട് നോക്കുമ്പോ ഒച്ചയിട്ട് മുകളിലോട്ട് നോക്കുമ്പോ വീട് ഇങ്ങോട്ട് ഇടിഞ്ഞ് താഴത്തോട്ട് വന്നു. എൻ്റെ മോളോട് പറഞ്ഞു, മോളെ വയറിൻ്റെ വീട് വീണടി വേഗം ചെല്ലും. അങ്ങനെ ഇവിടെ ഇവിടെ മോനോട് കൂടി പോവാ. ഒരു മിറ്റിലിറക്കണം വെച്ചാൽ എല്ലാവരും ഓർത്തേക്കണം ഇവിടെ റോട്ടിൽ മിറ്റിലിറക്കണം എന്നാണ്. അതുപോലത്തെ ഒരു സൗണ്ടാണെന്ന് ഒരു കാറ്റൊന്നും ഉണ്ടായില്ല. അപ്പം എല്ലാവരും ഓർത്തേക്കണം മിറ്റിലിറക്കണം എന്നാണ്. ഇവിടെ അവിടെയൊക്കെ ഓടി ഓടി പോവാ. അതേ വീട് വീണെന്ന് പറയുമ്പോൾ ഇവരൊക്കെ അറിയാം. എല്ലാവരും പറഞ്ഞ മിറ്റിലിറക്കണം വെച്ചിരുന്നു. ഞാനിങ്ങനെ നോക്കും വേണ്ടു ചരിഞ്ഞ് താഴത്തോട്ട് അങ്ങോട്ട് വന്നു. അപ്പോഴാണ് ഇവിടെ വിളിച്ചു പറഞ്ഞ മോനെ ബിന്ദു ഓടിവാടി ഹൈറുവിൻ്റെ വീട് വീണടിയും താഴത്തു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കാലം കണ്ടിട്ടുള്ളൂ. ഇന്ന് എൻ്റെ കണ്ണിൽ കണ്ടിട്ട് എനിക്ക് ഞാൻ ആ രണ്ട് കമ്പിയും പിടിച്ച് ഒരു മണിക്കൂർ നിന്ന് എനിക്ക് സന്തോഷം വർത്താനം പറയാൻ പറ്റണല്ലോ. ഇത്ര വിഷമം കുറേ കഴിഞ്ഞാൽ ഞാൻ താഴെ ഇറങ്ങിയതല്ലേ. ഈ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അവരെ ചേർത്തിയാണത്. അതിനെ പോയി വിളിക്കിത് ഹൈറുവിൻ്റെ വീട് വീണിട്ടുണ്ട് എന്താണ്. അവിടെ അമ്മയും മോളും ഉണ്ട്. അയാൾ കാലത്തെ പോകും. അത് ഞാൻ കാണുന്നതാണ്. അമ്മയും മോളും അതിൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു വിഷമം രണ്ട് ജീവനുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. ഇതുങ്ങളൊക്കെ ഓടിപ്പോയി. വീടിനുള്ളിൽ ഹംസയുടെ ഭാര്യ ഹൈറവും മകളും മാത്രമായിരുന്നു. വീട് ചരിഞ്ഞതോടെ മുകൾ നിലയിൽ കിടന്നുറങ്ങുകയായിരുന്ന മകൾ ഷബിനയെ വിളിച്ചുണർത്തി. അപ്പോഴേക്കും താഴത്തെ നില പകുതിയോളം മണ്ണിലേക്ക് താഴ്ന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ജനലുകളും മറ്റും തല്ലിപ്പൊട്ടിച്ച് ഇരുവരെയും പുറത്തിറക്കി. അല്പസമയത്തിനകം താഴത്തെ നില പൂർണ്ണമായും മണ്ണിനടിയിലായി. പിന്നീട് വീട് ചരിഞ്ഞ് മറ്റൊരു വീടിൻ്റെ മുകളിലേക്ക് തങ്ങി നിന്നു. ഞാൻ ചെന്നപ്പോൾ ഈ വീടിങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് വരികയാണ്. അപ്പോൾ ഓടി ഞാൻ തിരിച്ച് ഞാൻ ഓടിപ്പോകുന്നു. കാരണം ഫോണിൽ വിളിച്ചിട്ട് അപ്പോൾ ആരെങ്കിലും വിളിക്കാൻ വേണ്ടി ഞാൻ ഫയറിനെ അപ്പോൾ തന്നെ ഫയറിനെ വിളിച്ച് പോലീസ് കളമശ്ശേരി പോലീസിൽ വിളിച്ച് വിവരം പറഞ്ഞിട്ട് പിന്നെ തിരിച്ചോടിച്ചെന്നു. തിരിച്ചോടിച്ചെന്നപ്പോൾ പിള്ളേരെല്ലാവരും കൂടി കൂടി അതിൻ്റെ മുകളിൽ ഒക്കെ. അപ്പോൾ ഇവർ രണ്ടുപേരും അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിയാം. കാരണം അമ്മ പറഞ്ഞ് അവിടെ ഉടമസ്ഥൻ രാവിലെ പോയി ഹംസ ജോലിക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഓടി കയറി പിന്നെ ഈ തൊട്ട് നൗഷാൻ്റെ വീട്ടിൽ നിന്ന് ഒരു ലാഡർ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ മുകളിലേക്ക് ഈ സൈഡിലിട്ടിട്ട് പിള്ളേർ കയറി. പിള്ളേർ കയറി കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഫൈസലും എൻ്റെ മോനും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് വേഗം തന്നെ എൻ്റെ മോൻ അതിൻ്റെ ഉള്ളിൽ കയറി. ചരിഞ്ഞുകൊണ്ടിരിക്കണ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവൻ ആ വാതിൽ തല്ലി ഇടിച്ച് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി. അവരെ രണ്ടുപേരെ ഓരോരുത്തർ ആദ്യം മോളെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ ലാഡറിൽ കൂടി അവരെ താഴെ ഇറക്കി. അത് കഴിഞ്ഞപ്പോൾ ഹൈറുവിനെ മോൻ എടുത്ത് വലിക്കുന്ന പുറത്തേക്ക് ആക്കി കൊണ്ടുവന്ന് അതിനെടുത്ത് അവരറിഞ്ഞതെന്ന് വെച്ചാൽ ഇത് വീണപ്പോഴാണ് അവരറിഞ്ഞത്. അവരതിൻ്റെ ഉള്ളിൽ ഭയങ്കര കരച്ചിലായിരുന്നു. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കായി പിന്നെ ഭയങ്കര ഇതായി. മോള് വീണ് അവളുടെ കൈയും താടിയൊക്കെ പൊട്ടി ഭയങ്കര പ്രശ്നമായി അവള്. അപ്പോൾ അപ്പോഴത്തേക്കുമാണ് അവരവിടെ നിന്ന് അലറി കരയേണ്ടെന്നാണ് പറയണേ, രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ട് അലറി കരയേണ്ടായിരുന്നു. അപ്പം അമ്മ അത് ആ കരച്ചിൽ അതിൻ്റെ ഉള്ളിൽ നമ്മ മോളിലായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മ കേട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മോൻ തള്ളി തുറന്നപ്പോഴത്തേക്കും വേഗം തന്നെ അവർ. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ രക്ഷപ്പെടാൻ കാരണം അവർ താഴ്ത്തായിരുന്നു. പക്ഷേ ഇവർ ഈ ഒരു ചെറിയ ഇങ്ങനെ ഒരു കുലുക്കം പോലെ തോന്നിയപ്പോൾ ഉമ്മ ഓടി മോളിൽ ചെന്ന്, മോള് മൂന്നാം നിലയിലാണ് കിടന്നിരുന്നത്, മോളിൽ ചെന്ന് അവളെ വിളിച്ച് അവളുടെ വാതിലയിൽ തട്ടി അവളെ വിളിച്ച് അവളെ പുറത്തിറക്കിയിട്ട് രണ്ടുപേരും കൂടി നടുക്കോട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഈ ചെരിഞ്ഞ് അവർ വന്ന് അവരുടെ റൂം പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ തുറന്നപ്പോൾ ആ വാതിൽ മുഴുവനും മണ്ണ് മൂടി അടഞ്ഞുപോയി. അപ്പോൾ അവർക്ക് തുറക്കാൻ പറ്റണ്ടായില്ല. അങ്ങനെ പിന്നെ അവർ വീണ്ടും മുകളിലേക്ക്. അപ്പോഴാണ് ബഹളം വെച്ച് മോൻ ചെന്ന് തട്ടി തുറന്നത്.
കറക്റ്റ് 7:10 ഞാൻ ഈ മുകളിലോട്ട് കയറണം. മോളെ വിളിച്ചെണീപ്പിച്ചിട്ടാണ് ഞാൻ ഈ മുകളിലോട്ട് കയറണം. അപ്പോൾ 7:10 എന്താണ് 7:30 ഇയാളുടെ മരുമോൻ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത് പറയാൻ വേണ്ടി ഇയാളെ 7:10 അപ്പോൾ കറക്റ്റ് സമയം നോക്കിയിട്ടാണ് അമ്മ പോയത്. ഞാൻ അങ്ങോട്ട് കയറി. എൻ്റെ പേര് ബിന്ദു മനോഹരൻ. ഞാൻ മുനിസിപ്പൽ കൗൺസിലറാണ്. 34-ാം വാർഡിലെ കൗൺസിലറാണ്. ഞാനൊന്നും അറിഞ്ഞില്ല. എൻ്റെ ഉമ്മി ഒന്ന് വിളിച്ചപ്പോഴാണ്, വിളിച്ച് എഴുന്നേറ്റ ഉടനെ എനിക്ക് ഷേക്ക് ആവാൻ തുടങ്ങി. ഉറങ്ങി ഉറക്കത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ല. ഒരു 7:30 ആയിരിക്കാം. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങള് മോളിൽ നിന്ന് താഴെ ഇറങ്ങി വരാൻ നോക്കി, ട്രൈ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് സ്റ്റേബിൾ ആവാൻ നിൽക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കണക്കിന് ഞങ്ങൾ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഫ്രണ്ടിൽ ബ്ലോക്കായിരുന്നു. കല്ലും മണ്ണും ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും സേഫായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്തു. കാരണം ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് സൗണ്ട് കൊടുക്കുന്നുണ്ട്, പുറത്തുള്ളവർ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോളിൽ നിന്ന് ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും പറഞ്ഞു ഞങ്ങളിവിടെ ഉണ്ട്, സേഫാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ മറിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു, നല്ല ഷേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ മുകളിലേക്ക് ഒരു കണക്കിന് മുകളിൽ ചെന്ന് അതിൽ കൂടെ ഒരു ഡോറുണ്ടായിരുന്നു. ഡോറിൽ കൂടെ ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്തൊരു ഓപ്പൺ ടെറസ് പോലെ ഉണ്ട്, അവിടേക്ക് അവർ ലാഡർ വെച്ചു അടുത്ത ബിൽഡിങ്ങിൽ നിന്ന്. അങ്ങനെ ലാഡറിൽ കൂടെ ഇറങ്ങാറുണ്ടായിരുന്നു. അതെ, ആയിരിക്കാം. ഞങ്ങൾക്ക് ആ സമയത്ത് കറക്റ്റ് എനിക്കാണെങ്കിൽ എൻ്റെ സ്പെക്സ് ഉണ്ടായിരുന്നില്ല, അപ്പം എനിക്ക് നല്ല വിഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് മുഴുവനായിട്ടും വീണിട്ടുണ്ടായിരുന്നില്ല, അതിന് ശേഷമാണ് വേണ്ടത്. പതുക്കെ പതുക്കെ വീഴായിരുന്നു. ഞങ്ങൾ 3 പേരായിരുന്നു. ഞങ്ങൾ തന്നെയായിരുന്നു. മുകളിലത്തെ നിലയുണ്ടെങ്കിൽ 2 ബെഡ്റൂമാണ് ആകെ ഉള്ളത്. ഒരു ബെഡ്റൂമിൽ ഞാനുണ്ടായിരുന്നു, ഒരു ബെഡ്റൂമിൽ പാരൻസ് ആയിരുന്നു. ആ ഗ്രൗണ്ട് ഫ്ലോർ കൂട്ടാണ്. ഗ്രൗണ്ട് ഫ്ലോർ റെന്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഉള്ളവരാണ്. പൊളിച്ചു പണിയാനല്ല, ചെറിയ മെയിൻ്റനൻസ്. വാടകക്കാർ മാറിയപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ മെയിൻ്റനൻസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. തോരാതെ പെയ്ത കനത്ത മഴക്കിടെയായിരുന്നു അപകടം. രാത്രിയിലായിരുന്നെങ്കിൽ വീട്ടിലുണ്ടായിരുന്നവർക്ക് ജീവൻ നഷ്ടമായേനെ. വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് വീട്ടുകാർ. സിമെന്റ് കട്ട അടന്ന് വീഴൂലേ, അങ്ങനെ എന്തോ ഒച്ച കേട്ടപ്പോൾ ഞാൻ അങ്ങനെ താഴ്ത്തു വന്ന് നോക്കിയപ്പോഴാണ് അങ്ങനെ കട്ട വീഴുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഓടി വന്ന് മോളെ വന്ന് വിളിക്കണത്. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയും താഴ്ത്തേക്ക് ഇറങ്ങാം, വേഗം പറഞ്ഞു പറഞ്ഞിട്ട് വിളിക്കണേ. അങ്ങനെ ഞാൻ വിളിച്ച് എനിക്ക് ഒറ്റക്കാണെങ്കിൽ ഞാൻ ഓടി പിടിക്കാൻ പിടുത്തം കിട്ടണ്ടായില്ല. പിന്നെ ഞങ്ങൾ രണ്ടെണ്ണം കൂടി ഒപ്പം ഇങ്ങനെ പിടിച്ച് നിന്ന്. പക്ഷെ ഞങ്ങൾ വീഴുന്നുണ്ട് എങ്കിലും ഞങ്ങളിങ്ങനെ ബലമായിട്ട് പിടിച്ച് നിന്ന് നിന്നെങ്കിലും ആൾക്കാർ വിളിക്കുന്നുണ്ട്, പുറത്തേക്ക് എല്ലാവരും വിളിക്കുന്നുണ്ട്. പക്ഷെ ആരും കേൾക്കണില്ല. അവർ നമ്മളെയും വിളിക്കുന്നുണ്ട്, നമ്മൾ അവരെയും വിളിക്കുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങോട്ടും കേൾക്കണില്ല. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയും രക്ഷപ്പെടണമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഈ കട്ടകളൊക്കെ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ അവിടെ ബ്ലോക്കായി ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെ ഇവരൊക്കെ കൂടി വന്നിട്ട് നമ്മുടെ മനു, നമീർ, അദ്ദു, പിന്നെ ഇവൻ ഇസ്മായിൽ ഇവരൊക്കെ കൂടിയാണ് ആ ഇത് വെച്ചിട്ട് നൌഷാദൊക്കെ ഉണ്ടായിരുന്നത്. അവർ ആ ബാക്കിൽ കൂടി ബാബുവിൻ്റെ കെട്ടിടത്തിൻ്റെ മേളിൽ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ രക്ഷപ്പെടുത്തിയത്. അത് കഴിഞ്ഞ ശേഷമാണ് പുള്ളി ഇരുന്നതെന്ന് എനിക്ക് തോന്നണത്. ഇല്ല, ഞങ്ങൾ ഇറങ്ങും മാത്രം ഇതായിട്ടുണ്ടല്ലോ. അപ്പം അത് ഇങ്ങനെ ചരിഞ്ഞിട്ട് അത് ആ സമയത്ത് തന്നെ ഞങ്ങളെങ്ങനെ രക്ഷപ്പെട്ടതാണ്. എങ്ങനെ എന്തോ ഒരു പുരുത്തം കൊണ്ടോ ബലം കൊണ്ടോ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്, രക്ഷപ്പെട്ടത്. അങ്ങനെ നാട്ടുകാരാണ് നമ്മൾ രക്ഷപ്പെടുത്തിയത്. നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അവരെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. അവരാണ് നമ്മൾ രക്ഷപ്പെടുത്തിയത്. സർലച്ചീച്ചിയാണ് ആദ്യം കണ്ടതെന്ന് പറയുന്നത്. അങ്ങനെ ബിന്ദുവിൻ്റെ അമ്മ സർലച്ചീച്ചിയാണ് കണ്ടത്. അങ്ങനെ ബിന്ദുവിനെ വന്ന് വിളിച്ച് ബിന്ദു അങ്ങനെ വന്ന് പുറത്തേക്ക് വേഗം ചാടി ഇറങ്ങി. ബിന്ദു മനുവിനെ വിളിച്ച് അങ്ങനെയാണ് അവിടെ ഇരുന്നിട്ട് പറയണ്ട, ആരംഭിച്ച് വിഷമിക്കണ്ട, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് അവൻ പറയണ ഒച്ച ഞങ്ങൾക്ക് കേൾക്കാം. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഞാൻ കുറേ ഒച്ച എടുത്ത് അതിക്ക് മുമ്പേ, അതുകൊണ്ട് എൻ്റെ ശബ്ദം അടഞ്ഞുപോയി. പിന്നെ മോള് പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ സുരക്ഷിതമാണോ ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇത് കിട്ടണില്ല. ഞങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്, ഞങ്ങൾ വീണു പോകണുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങളോട് മേളിലേക്ക് കയറി ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ ബാൽക്കണി. വീടിൻ്റെ താഴത്തെ നില പൂർണ്ണമായും തകർന്ന് സമീപത്തെ വീടിന് മുകളിലേക്ക് ചരിഞ്ഞതോടെ ആ വീടിൻ്റെ ഭിത്തികൾക്കും കാര്യമായ തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നല്ലൊരു ഭാഗവും പൊളിച്ച് പുതിയതായി പണിയേണ്ട സാഹചര്യവുമുണ്ട്.
ഈ വീടിന്റെ ഉടമ അടുത്ത കാലത്താണ് പുതിയ വീട് പണിത് താമസം ആരംഭിച്ചത്. എൻ്റെ വീട് ഈ രീതിയിലല്ലായിരുന്നു. ഞാനെല്ലാം ചെയ്തിട്ട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് ഒന്നാം തീയതി താമസം മാറിയതാണ്. അപ്പോൾ ആ വീട് ഇടിഞ്ഞപ്പോൾ അത് എന്ന് വെച്ചാൽ പൂർവികമായിട്ട് വീണ്ടല്ലാന്ന് ഓർത്ത് അതിൻ്റെ അകത്ത് ആളുണ്ടായിരുന്നു. ഒന്ന് മുട്ട് കൊടുത്തിട്ട് അവരെ എങ്ങനെയാലും രക്ഷപ്പെടുത്താമെന്നാണല്ലോ, നമ്മുടെ വീടെല്ലാം നോക്കുക. പിന്നെ അവരെല്ലാം രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ ലോഡെല്ലാം കൂടി വന്നിരുന്നു. ഇപ്പം നമ്മുടെ വീടും ഭാഗികമായിട്ട് തകർന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ താമസിക്കാൻ പറ്റില്ല. ആ സൈഡ് പോയി വീടിരുന്ന് പോയിട്ട് ഭിത്തിയെല്ലാം പോയിരിക്കുന്നു. ഒരു സൈഡിലേക്ക് വീടിരുന്ന് പോയി. 20 വർഷം മുമ്പ് 2 സെന്റിൽ ലക്ഷം വീട് പദ്ധതിയുടെ ഭാഗമായി പണിത് കിട്ടിയതാണ് ഒരു നിലയുള്ള വീട്. പിന്നീട് വീട്ടുടമ ഇതിനു മുകളിലേക്ക് കൂടുതൽ നിലകൾ പണിതുയർത്തുകയായിരുന്നു. അതിനു മുകളിൽ ഷീറ്റിട്ട് ചുറ്റും മറച്ച് ഉപയോഗിക്കുകയും ചെയ്തു. അശാസ്ത്രീയമായ മുഗൾ നിലകളുടെ നിർമ്മാണം പഴയ കെട്ടിടത്തിന് താങ്ങാൻ സാധിക്കാതെ വന്നതാണ് അപകട കാരണം. താഴത്തെ നില വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. ഒരാഴ്ച മുമ്പാണ് വാടകക്കാർ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോയത്. ഇവർ പോയതിന് പിന്നാലെ വീടിൻ്റെ താഴത്തെ നിലയിൽ അറ്റകുറ്റപ്പണികൾ നടത്തി വരികയായിരുന്നു. ഇതിനായി നിലവിലുള്ള സിമെൻ്റ് തറ കുത്തിപ്പൊളിക്കുകയും ഇളക്കുകയും ചെയ്തു. ഈ ഇളക്കങ്ങളും വീടിനെ ബാധിച്ച് തകർന്നു വീഴുകയായിരുന്നു എന്ന് കരുതുന്നു. അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കണയന്നൂർ താലൂക്ക് തഹസീൽദാർ രഞ്ജിത് ജോർജ് സമീപത്തെ 3 കുടുംബങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു. ഇവരെ അടുത്തുള്ള അംഗൻവാടിയിൽ ഒരുക്കിയ താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സാങ്കേതിക വിദഗ്ധരുടെയും സഹായത്തോടെ വീട് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ട സഹകരണം ഉറപ്പാക്കണമെന്ന് ഫയർഫോഴ്സിനോടും താലൂക്ക് ഓഫീസർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആർ പീയൂഷ്, മറുനാടൻ ടി വി, കൊച്ചി.